ോ ഈ ഒരു പ്രൊഡക്ടിന്റെ പേരിൽ കുറേ അധികം കോൺട്രവേഴ്സീസ് ഇപ്പൊ നടക്കുന്നുണ്ട് സോ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ദ ഡാർക്ക് സൈഡ് ഓഫ് വിഷൻ പ്രോ യെസ് ഈ ഒരു വീഡിയോ ഞാൻ പേഴ്സണലി ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഞാൻ വെച്ചുകൊണ്ടോ അല്ല പറയുന്നത് ഇത് ഞാൻ അറിഞ്ഞ റെഫറൻസുകളും ഞാൻ വായിച്ച് പഠിച്ച കുറേ കാര്യങ്ങളൊന്നും ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പൊങ്കലിടാൻ പറ്റരുത് എടോ നീ അത് ചെയ്തില്ലോടോ നീ വെച്ചില്ലോടോ നീ അത് നോക്കിയിട്ടില്ല അങ്ങനെ പറയുന്നത് കാരണം ഞാനത് വാങ്ങിക്കണമെങ്കിൽ അതിൽ ക്യാഷ് വേണം എല്ലാവരും കണ്ടേനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും കൂടും അതേപോലെ പെർഫോമൻസ് കൂടും നന്നായിട്ട് ക്യാഷ് കിട്ടും സോ ആ ഒരു സാധനം നമ്മൾ വർദ്ധിച്ചിട്ടാണെങ്കിലും നമ്മൾ ഈ ഒരു ചാനലിൽ അൺബോക്സ് ചെയ്യും വീഡിയോസ് ഇടാം നിങ്ങൾ നന്നാന്ന് സപ്പോർട്ട് ചെയ്യും സോ ഈയൊരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാല് ഒരു മേജർ ഡാർക്ക് സൈഡ് ഓഫ് ആപ്പിൾ വിഷൻ പ്രോ ആണ് അതോടൊപ്പം തന്നെ ഇതിന് കുറച്ചധികം ഒരു ലോങ് സ്റ്റാൻഡിങ് ആയ ഒരു വിഷനും ആപ്പിളിനുണ്ട് അതും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സോ വീഡിയോ ഒട്ടും ലാഗില്ലാതെ നമുക്ക് ആദ്യത്തെ റീസണിലേക്ക് പോവാം ഒന്നാമത്തെ റീസൺ എലോൺ എക്സ്പീരിയൻസ് യെസ് ഈ ഒരു കാര്യത്തിൽ എല്ലാ ആപ്പിൾ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഐസൊലേറ്റ് ആവില്ല ഈയൊരു വിഷൻ പ്രോ വെച്ചാൽ പോലും തൊട്ട് മുമ്പിലുള്ള നിങ്ങളെ പെറ്റാണെങ്കിലും നിങ്ങളുടെ ആൾക്കാരാണെങ്കിലും നമുക്ക് അതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ യെസ് നിങ്ങൾ ഒരിക്കലും ഐസൊലേറ്റ് ആവുന്നില്ല പക്ഷേ നിങ്ങൾ കാണുന്ന കാഴ്ച എന്താണെന്നും അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു വിഷൻ എന്താണെന്നും നിങ്ങൾ മാത്രമല്ലേ കാണുന്നത് ഈയൊരു വിഷൻ പ്രോന്റെ വീഡിയോ ഈ ഒരു വിഷൻ പ്രോന്റെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിലിട്ട് കണ്ടപ്പോ എന്റെ അപ്പൻ അമ്മ ചേച്ചി അതേപോലെ എന്റെ കസിൻസ് എല്ലാവരും കണ്ടപ്പോ എന്റെ ചേട്ടൻ പറഞ്ഞു അടവാ വീടിന്റെ ആധാർ കാട്ടിന്റെണ്ട് എടുത്തോ വിറ്റോ കാശ് വാങ്ങിച്ചോ സാധനം വാങ്ങിച്ചു എന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഒരു രണ്ട് മിനിറ്റ് ഞാൻ എന്നോട് ചോദിച്ചുവെച്ചു അല്ലടാ ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഇതിലിട്ട് കാണുന്ന സിനിമ ഞാൻ മാത്രമല്ലേ കാണുള്ളൂ വേറെ ആരും കാണുന്നില്ലോ പിന്നെന്തിനും നാല് ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞത് സംഭവം ചോദിക്കുമ്പോൾ ശരിയാണ് കാരണം ആ ഒരു വ്യക്തിക്ക് മാത്രമാണ് ആ ഒരു കാര്യമേ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ അല്ലാതെ തൊട്ടപ്പിടിക്കുന്ന വേറെ വ്യക്തിക്ക് എക്സ്പീരിയൻസ് കാണുന്നില്ല ഈ ചേട്ടന് എന്നോട് ചോദിച്ചത് ഈ മൂന്നര ലക്ഷം രൂപ നാല് ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ നല്ലത് നാല് പേർക്കും കൂടെ ടിക്കറ്റ് എടുത്ത് ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്താൽ പോലും എണ്ണൂറ് രൂപ വെച്ചലവില് നല്ല തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാമല്ലോ എന്ന് വെച്ചു പക്ഷെ വിഷൻ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് യെസ് അല്ലെന്നല്ല പക്ഷെ അങ്ങനത്തെ ഒരു ഡാർക്ക് സഡ് അങ്ങനത്തെ ഒരു ബാക്ക് സൈഡ് ഈ പണം വിഷൻ പ്രോന് എപ്പോഴും ഉണ്ടാവും ഒരു സിംഗിൾ യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഡിവൈസിന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇനി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ആപ്പിൾ കാണുന്നുണ്ട് എക്സ്പീരിയൻസിൽ ഒരു ഫ്യൂച്ചർ വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ എയർപോർട്സിന് ഒരു ഓപ്ഷൻ ഉണ്ട് ഷെയർ ഓഡിയോ എന്ന് പറയും എൻ്റെ കയ്യിലും എപ്പോഴ്സ് ഉണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു എയർപോർട്ട്സ് ഇന്ന് കരുതാം നമ്മൾ രണ്ടിനോട് ഒരുമിച്ച് സിനിമ കാണുമ്പോൾ എൻ്റെ ഫോണിലാണ് വെച്ചിരിക്കുന്നത് ആ ഒരു സിനിമയുടെ ഓഡിയോ ഒട്ടും ലേറ്റൻസ് ഇല്ലാതെ എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങൾക്കും കൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടും അതും എൻ്റെ ഫോണിൽ പെയർ ചെയ്യാതെ തന്നെ ആ സെയിം ഐഡിയ അല്ലെങ്കിൽ ആ സെയിം കോൺസെപ്റ്റ് ആപ്പിൾ വിഷൻ ബിഷൻപൂരിലേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു സിനിമ കാണും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു മാർവലിൻ്റെ അവഞ്ചേഴ്സോ ഡെറ്റ് പൂളോ ഏത് സിനിമ ആയിക്കോട്ടെ ആ ഒരു സിനിമ നിങ്ങൾക്കും എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ആ സെയിം തിയേറ്ററിക്കൽ ഫീല് കിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റും അതേപോലെ അബ്രൂവ് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവൻ ആ ഒരു വിഷൻ പ്രോ എടുത്തു വെച്ചു ഞാനെടുത്തു വെച്ചു ഞങ്ങൾ തമ്മിൽ കാണുന്ന സിനിമ സെയിം ഒരുമിച്ച് കാണുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖം ഒരുമിച്ച് കാണാൻ പറ്റുന്ന പോലെ ആ ഒരു റിയാലിറ്റിയിലേക്ക് ആപ്പിളിൻ്റെ എക്സ്പീരിയൻസ് വരും ഫോർഷുവർ അത് വരും അങ്ങനെ ആയിരിക്കും ഇനി ഭാവിയിൽ ആപ്പിളിൻ്റെ വിഷൻ പ്രോ എക്സ്പീരിയൻസ് വരാൻ പോകുന്നത് രണ്ടാമത്തെ റീസൺ ആണ് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് സെയിം ഈ ഞാൻ തന്നെ പറഞ്ഞു വിഷൻ ഏറ്റവും നല്ലൊരു എന്താ പറയാ ഒരു കീ ഫീച്ചർ ആണ് ഈ ഒരു കൺട്രോളിങ് നമ്മുടെ കണ്ണുകൊണ്ടും കൈ കൊണ്ടും നമ്മൾ ചെയ്യുന്ന ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞു പക്ഷേ കുറേ ആൾക്കാർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അവർ തരുന്ന ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ണിന്റെ റെട്ടിനില്ലേ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പ്യൂപ്പിൾ നമ്മുടെ ഈ കൃഷ്ണമണി ഇല്ലേ കൃഷ്ണമണി ഇങ്ങനെ ഓടിച്ചാണ് നമ്മൾ ആ ഒരു കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ സൈഡിൽ നിന്നും പിൻ ചെയ്യുന്നതും എല്ലാം നമ്മൾ ഈ കണ്ണിന്റെ കാര്യം കൊണ്ടാണ് നമ്മൾ നമ്മൾ യൂഷ്വലി ഒരു സെക്കൻഡിൽ നമ്മുടെ കണ്ണിങ്ങനെ മില്ലി സെക്കൻഡിൽ കണ്ണുകളെ ചിലപ്പോ മൂവ് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയുന്നില്ല പക്ഷെ കോൺഷ്യസ്ലി അല്ലെങ്കിൽ നിങ്ങൾ മനപൂർവ്വം ഒരു കാര്യം എത്ര നേരം ഇങ്ങനെ കണ്ണിലിട്ട് കാണിക്കും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല ഫോഷുവർ അല്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല കാരണം അത്ര നേരം നമ്മൾ കോൺഷ്യസ്ലി കാണിക്കുമ്പോൾ നമ്മുടെ കണ്ണു വീണ്ടെടുക്കും ആ ഒരു സെയിം എക്സ്പീരിയൻസ് നമ്മുടെ ഈ പറഞ്ഞ യൂസേഴ്സിന് വരുന്നുണ്ട് കണ്ണുകൊണ്ട് ഓരോ ആപ്സും ഓരോ കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ഈ പറഞ്ഞ കൺമണിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്യൂപ്പിളിന് ആ ഒരു പ്രശ്നം ആ ഒരു പെയിൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണിന് നല്ല വേദന തലവേദന എന്നീ പറഞ്ഞ കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് വെച്ചാൽ ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഇനി ചിലപ്പോൾ കൺട്രോളേഴ്സിലും അതേപോലെ തന്നെ മാജിക് കീബോർഡ് മാജിക് മൗസ് മാജിക് പെൻസിൽ എന്നിങ്ങനെ ഓരോ കാര്യത്തിലേക്കും കൂട്ടി ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ ഈ ഡിജിറ്റൽ ക്രോൺ പ്രസ് വേദന ഫുൾ മെനു വരും അതിലേക്ക് ഈ പറഞ്ഞ ആപ്പിൾ പെൻസിലൊണ്ട് ക്ലിക്ക് ചെയ്യാം അതേപോലെ നമുക്ക് ആപ്പിൾ പെൻസിലുണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം ആപ്പിളിലെ മാജിക് മൗസ് കൊണ്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം അങ്ങനത്തെ ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെലക്ഷൻ കൺട്രോളിലേക്ക് ആപ്പിളിന്റെ വിഷൻ പ്രോ വരാനും നല്ല ചാൻസ് ഉണ്ട് മൂന്നാമത്തെ റീസൺ ആണ് വെയിറ്റ് എന്ന് പറയുന്നത് സി ഈ ഒരു പ്രൊഡക്ടിന് എന്തായാലും വെയിറ്റ് ഉണ്ട് കാരണം ഇതിന്റെ ഫുൾ വെയിറ്റും അല്ലെങ്കിൽ ഫുൾ മെറ്റീരിയലും വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ മാത്രമാണ് ഇങ്ങനെയാണ് ആ ഒരു വിഷൻ പ്രോവല്ലേ അതുകൊണ്ട് തന്നെ ബാക്കിൽ ഒരു ലൂപ്പ് മാത്രമുള്ള പിന്നെ നമുക്ക് പൊക്കത്തായിട്ട് ഒരു ഡ്യുവൽ ലൂപ്പ് കിട്ടും പക്ഷേ വേറെ ഈ പറഞ്ഞ ഫ്രണ്ടിലെ വെയിറ്റ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ബാക്കിൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ എഴുതുന്ന കാണുകയാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് പെഡലി ബാക്കിൽ വേനെടുക്കും ഒന്നും വേണ്ട നമുക്ക് ഹെൽമെറ്റ് ഫുൾ സൈസുള്ള അല്ലെങ്കിൽ ഫുൾ ഫ്രെയിമുള്ള ഹെൽമെറ്റ് നല്ല കുഷ്ണിങ് ആയിട്ട് വെച്ചാലും നമുക്ക് കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ചധികം നേരം ഓടിക്കുമ്പോഴത്തേക്കും പെഡലി കഴക്കാൻ തുടങ്ങും സെയിം ആസാനം അതിന് ബാക്ക് ഫുൾ ഉണ്ട് ഇതിന് നമുക്ക് ഫ്രണ്ട് മാത്രം വരുന്നുണ്ട് പെഡലിൽ ഈ ഭാഗത്തും അതേപോലെ നെക്കിൻ്റെ ഈ വാർത്തകൾ നമ്മൾ സ്ട്രെയിനിങ് തുടങ്ങും പക്ഷേ ഈ പറഞ്ഞ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആപ്പിളിൻ്റെ ബാക്കിൽ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇനി വരുന്ന കൊല്ലങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്ത ജനറേഷനിലെ ആപ്പിള് കൊണ്ടുവരാനും ഈ പറഞ്ഞ പ്രോഡക്റ്റ് ചിലപ്പോൾ ചെറുതാക്കി വെയിറ്റ് കുറക്കാനും ചാൻസ് ഉണ്ട് നാലാമത്തെ റീസൺ ആണ് ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞ ഡിവൈസ് തിരിച്ചു കൊടുക്കാനുള്ള കാരണം നമുക്കറിയാം ഇപ്പോൾ വിഷൻ പ്രോ യൂസേഴ്സ് കുറേ പേര് ഈയൊരു ഡിവൈസ് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളി റീഫണ്ടബിൾ ആണ് എന്നാൽ ഫുൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് അതിലേ നാലാമത്തെ സോൾ റീസൺ ആണ് പ്രൈസ് എന്ന് പറയുന്നത് ഇത് പ്രൈസിന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ ആണ് ഡിവൈസിന്റെ ബേസ് വേരിയന്റ് അതായത് ടു ഫിഫ്റ്റി സിക്സ് ജിബിന് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് ഫൈവ് ട്വൽ ജി ബി വൺ ടാറാബേറ്റ് ഇതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ ഈ പറഞ്ഞ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ആക്സസ് അല്ലെങ്കിൽ ഓരോ വിഷൻ പ്രോൻ്റേയും അഡീഷണൽ ആക്സസ് റീസും ക്യാഷ് കൊടുക്കണം പിന്നെ നമുക്ക് ഈ പറഞ്ഞ പവർ ലെൻസ് വെക്കുന്നതിനും ക്യാഷ് കൊടുക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ കൊടുക്കുന്നതു കൊണ്ട് തന്നെയാണ് ആപ്പിൾ വിഷൻ പ്രോ എല്ലാവരും ഇപ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സോളിഡ് റീസൺ പക്ഷേ ആപ്പിളിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഇന്നത്തേക്കോ നാളത്തേക്കോ അല്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു ഇരുപത് കൊല്ലത്തേക്കുള്ള മാസ്യ പ്ലാൻ ആപ്പിളിൻ്റെ കടത്തുണ്ടാവും കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പൊ എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാര് ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും അവരൊക്കെ ചിലപ്പോൾ ഇപ്പൊ പ്ലാൻ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല പ്ലാൻ ചെയ്യുന്ന ഒരു മൂന്നോ നാല് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ മാസത്തേക്ക് ഒരു മൂന്നാല് കൊല്ലത്തേക്കുള്ള പ്ലാൻ ചെയ്തു വെക്കും അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ട്രില്യൺ കമ്പനി അല്ലെങ്കിൽ മൂന്ന് ട്രില്യൺ ഉള്ള കമ്പനിയില്ലേ ആ ഒരു മാർക്കറ്റിൻ്റെ ടീം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു കൊല്ലത്തേക്കോ രണ്ട് കൊല്ലത്തേക്കോ മൂന്ന് കൊല്ലത്തേക്കോ എല്ലാം പ്ലാൻ ചെയ്യുന്നത് അവർ ഫാർ ഇനഫാണ് അവർ കുറേ അധികം ചിന്തിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ കുറേയധികം ട്രാവൽ ചെയ്ത് ചിന്തിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട് സോ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ വേറൊരു സാധനം അല്ലെങ്കിൽ വേറൊരു ജനറേഷൻ റിലീസ് ചെയ്യണം അതേപോലെ ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ കുറച്ചും കൂടെ തിന്നറായിട്ട് ഇത്രയും വരെയും വരുന്ന നമ്മുടെ ഏതാണ് ഈ മെട്രിക്സിലൊക്കെ കാണുമെന്നുള്ള ചെറിയൊരു ഫ്രെയിമിലേക്ക് വരണം അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പെക്സിലേക്ക് വേണം അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞ ലെൻസ് പോലെ വന്നു പറയുമ്പോൾ ആപ്പിൽ ചേർപ്പ് ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ അടുത്ത ജനറേഷനിലെ ആപ്പിൾ ചിലപ്പോൾ പ്രൈസ് കുറക്കും സി ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കുറച്ച് ആകുമ്പോൾ നമ്മുടെ ഹ്യൂമൺ നേച്ചറാണ് ഇപ്പോൾ നൂറ് രൂപയുടെ സാധനം നൂറ്റൻപത് രൂപ എം ആർ പി ഇട്ടിട്ട് അൻപത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി നോക്കും സെയിം മാർക്കറ്റിംഗ് ഇപ്പോൾ ഞാൻ തന്നെ ഇത് പറഞ്ഞു നിങ്കിൽ എന്നെക്കാട്ടും എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള മാർക്കറ്റിംഗ് ടീമായിരിക്കും അവർക്കുണ്ടാവുന്നത് അപ്പോൾ അവർ അഞ്ചു വലങ്ങട്ട് മൂവായിരത്തഞ്ഞൂറ് ഡോളർ നേരെ കുറച്ച് ഒരു രണ്ടായിരം ഡോളറാക്കാം അപ്പോൾ യൂഷ്വലി അല്ലെങ്കിൽ നമ്മളെന്തായാലും ഹ്യൂമൻ ബേസിക്കുള്ള ആൾക്കാരെന്ത്രിക്കും ആ മൂവായിരത്തഞ്ഞൂറ് ഡോളർ സാധനം രണ്ടായിരം രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടായിരം ഡോളറിന് ലഭിക്കുന്നുണ്ട് സോ അതൊരെ വാങ്ങിക്കാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തിങ്കിങ് ഇൻസൈഡിൽ നിന്ന് നമുക്ക് വരും അതൊരു ഹ്യൂമൻ നേച്ചർ ആണ് സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ആപ്പിൾ പ്രൈസിങ്ങിനും തിങ്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എസ് സി എന്നുള്ള സീരീസ് എന്തിനാണ് ആപ്പിൾ റിലീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസ് ആപ്പിൾ ഇറക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഒരു ഡിവൈസ് വാങ്ങിക്കാം എന്ന് തോട്ട് അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു ആ ഒരു എന്താ പറയുക ഐഡിയ ആൾക്കാരുടെ ഉള്ളിലേക്ക് വരുത്താനാണ് ആപ്പിൾ ഇപ്പോഴും എസ് സി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസ് റിലീസ് ചെയ്യുന്നത് സോ ഇതൊക്കെയാണ് ഈ പറയുന്ന നാല് റീസണാണ് എനിക്ക് ഏറ്റവും ഒരു ഡാർക്ക് സൈഡ് ഓഫ് ആപ്പിൾ വിഷൻ പ്രോ എന്ന് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അതേപോലെ ഹെൽപ്പ്ഫുള്ളാന്ന് തരുന്നു സോ നിങ്ങൾക്കും ഇതേപോലെ വേറെ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡാർക്ക് സൈഡ് ഓഫ് ആപ്പിൾ വിഷൻ പ്രോയിലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സജസ്റ്റുവാണെങ്കിൽ വീഡിയോ തൊട്ട് തകത്ത് കമൻറ്റ് ചെയ്യുക ഇതേപോലെ പുതിയ പുതിയ കാര്യം അറിയാട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക